തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇത്രയധികം ഗജവീരന്മാരെ ആനമലയാളത്തിലെ അതികായന്മാർക്കൊപ്പം കാണാനും താരതമ്യം ചെയ്യുവാനും അവസരം കിട്ടുന്ന ഒരാഘോഷം തുറവൂർ ഉത്സവം പോലെ മറ്റൊന്നുണ്ടാവുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒത്തുചേരൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെല്ലാം ഒന്നു ചേരുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമ പോലെ ജനക്കൂട്ടത്തിന് രസക്കൂട്ടുകളുടെ അനിർവചനീയമായ നിമിഷങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. വലിയ കേശവനും പാമ്പാടിയും നേർക്കുനേർ നിന്നാൽ എങ്ങനെയുണ്ടാവും? തൃക്കടവൂരും മംഗലാംകുന്ന് കർണനും തല പിടിച്ചു നിന്നാൽ ആർക്കാവും കേമത്തം? എഴുത്തച്ഛൻ ശ്രീനിവാസിന്റെ ചെവിയും തിരുനക്കര ശിവന്റെ ചെവിയും ഒന്ന് അളന്നു കുറിച്ചെടുത്താൽ ആരാവും മേൽക്കൈ നേടുക? ഇത്തരം ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളും മനസ്സിലിട്ട് മാറ്റിക്കൊണ്ടാവും ഒട്ടേറെ ആനക്കമ്പക്കാർ ഈ ഉത്സവ നഗരിയിൽ സമ്മേളിക്കുന്നത്. ചില നേരങ്ങളിൽ ഓരോരോ താരങ്ങളുടെ ആരാധകർ തമ്മിൽ വാക്കുതർക്കവും വെറ്റുവയ്ക്കലും ഒക്കെ അരങ്ങേറിയെന്നും വരും. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രാചാരങ്ങൾ ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിറ്റൂർ ചെയ്യുന്ന ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ചടങ്ങുകൾക്കും ക്ഷേത്ര ചടങ്ങുകൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഴുന്നള ദിവസം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാശ് മുടക്കി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന എഴുന്നള്ളത്തിനാണ്. ഏറ്റവും കൂടുതൽ കാശ് മുടക്കി കേരളത്തിലെ ഏറ്റവും നല്ല ഗജവീരന്മാരെ കൊണ്ടുവന്നിട്ട് ആണ് ഇവിടെ എഴുന്നള്ളം നടത്തുന്നത്. മാനദണ്ഡം, ഞങ്ങൾ മാനദണ്ഡം നോക്കുന്നത് ആന ഏറ്റവും നല്ല ആന, പിന്നെ അത് കേരളത്തിലെ നമ്പർ വൺ ആനകൾ തന്നെ കിട്ടുന്നുണ്ട്. പത്മനാഭൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു, പത്മനാഭൻ പുറത്തു വിടുന്നില്ല. തെച്ചിക്കോട് രാമേന്ദ്രനാണെന്നുണ്ടെങ്കിൽ പിന്നെ നീര്, പിന്നീട് മുഖ്യമായ എല്ലാ ആനകളെയും ഞങ്ങളിവിടെ എത്തിക്കുന്നുണ്ട്. ഈ മാനദണ്ഡമാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് നിലവിലുണ്ടായിരുന്ന ഏറ്റവും നിലവുള്ള ആന പേരാമംഗലാനയാണ്. ഇപ്പോൾ പേരാമംഗലാന കഴിഞ്ഞ് കഴിഞ്ഞാൽ അളവിൽ കുറവാണെങ്കിലും നിലവിൽ ഏറ്റവും കൂടുതലുള്ളത് ശിവരാജയാണെന്ന് ഈ ഉത്സവത്തിൽ സംശയലേശം എന്നെ എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞൊരിതാണ്. ഒത്തിരി ആൾക്കാരും അതനുസരിച്ച് ഇതിനെ ദേവസ്വം ബോർഡുമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ നിയമം അനുസരിച്ചിട്ട് പലർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം തന്നെ ഒത്തിരി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പോലും അറിയാൻ സാധിച്ചത്. തുറവർക്ക് പോലും കൊണ്ടുവരാൻ നമ്മൾ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. കാരണം ആന അവിടെ ഒഴിവ് നിൽക്കുകയാണ് എങ്കിൽ പോലും അതിനിവിടെ കൊണ്ടുവരാനായിട്ട് വളരെയധികം ക്ലേശം സഹിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണിലും മനസ്സിലും ആവേശവും വാശിയും കത്തിച്ചു പിടിച്ച് ആനപ്രേമികൾ തിരയടിച്ചാർക്കുന്നതിനിടയിൽ ചിലപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത നേരത്താവും മുന്നറിയിപ്പും വിളംബരങ്ങളുമില്ലാതെ ഒരംഗത്തിൻ്റെ രണഭേരി മുഴങ്ങുന്നത്. കാര്യമായ ഒരു കുളിയും കഴിഞ്ഞ് ഇത്തിരി സുഗുണസുന്ദര കളയപരനായി ആനക്കമ്പക്കാർക്കിടയിലേക്ക് കടന്നു വന്നപ്പോഴാണ് തൻ്റെ അഴകളവുകളും തലപിടിത്തവും പ്രദർശിപ്പിച്ച് കാഴ്ചക്കാരെ ഒന്ന് വശീകരിച്ചു കളയാമെന്ന ചിന്താഗതി പാമ്പാടി വീരൻ്റെ മനോമുഗുരത്തിൽ ഉദിച്ചത്. പാമ്പാടി വീരൻ ശ്വാസം പിടിച്ച് മസിലും പെരുപ്പിച്ച് നിൽക്കുന്നതും അതുകണ്ട് ആൾക്കൂട്ടം അമ്പരപ്പോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടിട്ടാവണം നേരം കളയാതെ തൃക്കടവൂർ മന്നൻ പാമ്പാടിക്കൊപ്പം എത്തി അംഗത്തിന് ഞാനും തയ്യാർ എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചല്ല ഈ മസിലുപിടുത്തം തുടങ്ങിയതെങ്കിലും ഓർക്കാപ്പുറത്തൊരുത്തൻ കയറി വന്ന് തുടയിലടിച്ച് പോർവിളി മുഴക്കുമ്പോൾ എങ്ങനെയാണ് ആൺപിറപ്പുകൾക്ക് അത് കണ്ടില്ലെന്ന് നടിച്ച് കളരിക്ക് പുറത്തേക്ക് നടക്കാൻ കഴിയുക? തൻ്റെ തോളോട് തോൾ ചേർന്നെന്നോണം മുട്ടി ഉരുമി ശിവരാജു പിടിച്ചു നിൽക്കുന്നത് കാണുകെ പാമ്പാടിക്ക് ഇത്തിരി ടെൻഷനായോ? മത്സരച്ചൂടിൽ അകവും പുറവും ഒരുപോലെ ഉഷ്ണിക്കുന്നതിൻ്റെ കിതപ്പകറ്റാൻ രണ്ട് കൈയിലും ഓരോ വിശറിയെടുത്ത് വീശുമ്പോലെ പാമ്പാടി രാജൻ ചെവികൾ കാര്യമായി വീശുന്നുമുണ്ട്. അങ്ങനെ രാജനും ശിവരാജുവും ആഞ്ഞു പിടിച്ച് എരിപൊരി സഞ്ചാരം കൊണ്ട് തലപിടിക്കുന്നതിനിടയിലാണ് കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമസേനൻ്റെ മാർഗമധ്യയിൽ വഴി വിലക്കി കിടക്കുന്ന വൃദ്ധക്കുരങ്ങൻ ഹനുമാനെപ്പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഒരാളുടെ വരവ്. തലയെടുപ്പിൻ്റെ തലതൊട്ടപ്പനായ സാക്ഷാൽ മംഗലാംകുന്ന് കർണൻ്റെ വരവ്. കർണൻ്റെ കടന്നുവരവ് കണ്ടപ്പോൾ തന്നെ പാമ്പാടി ഇത്തിരി പരിങ്ങിയോ എന്തോ. കാരണം
തലയെടുപ്പ് ഗോതകളിൽ കർണന്റെ കയ്യിലിരിപ്പ് എത്രയെന്നും എന്തെന്നും നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള കക്ഷിയാണ് പാമ്പാടി. പക്ഷേ ഇവരുടെ ഈ വീറും വാശിയും ഇത്തിരി ടെൻഷനും കണ്ടിട്ട് ഓ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ അന്യന്മാരെ എന്ന് ചോദിച്ചുകൊണ്ട് കർണനും കച്ച വലിച്ചു മുറുക്കി. എന്നിട്ട് ദാ തലപിടുത്തമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം തന്നെ ശ്വാസം വലിച്ചുവിട്ട് മുതുക് വളച്ച് മുൻകാലുകളും പിൻകാലുകളും കഴിയുന്നത്ര അകറ്റി ഇങ്ങനെ അങ്ങ് നിൽക്കുക. കൃത്യമായി പറഞ്ഞാൽ ഒരു ഡെസ്കിൻ്റെ രണ്ട് കാലുകൾ പാതി വെച്ച് കണ്ടിച്ച് കളഞ്ഞ് ചരിച്ചിട്ടിരിക്കും പോലെ അങ്ങനെ അങ്ങ് നിൽക്കുക. എന്നിട്ട് നമ്മുടെ നെറുകന്തല കൊണ്ട് മേഘങ്ങളെ ചുമ്മാ തഴുകിവിടുക. അത്രേ ഉള്ളൂ കാര്യം. ആദ്യത്തെ ഒരാവേശത്തിൽ തലപിടുത്തത്തിൻ്റെ സൂത്രവാക്യങ്ങൾ പ്രതിയോഗികൾക്കായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനിടയാവും. വേണ്ട, ഇത് അവസാനം തനിക്കിട്ട് തന്നെ പാരയായാലോ എന്ന് കർണന് തന്നെ തോന്നിയിട്ടുണ്ടാകും.